ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ ജെ പാരഡൈസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജൂലൈ 5 ബഷീർ ദിനം. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഏറ്റവും മികച്ച, വളരെയധികം എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന 3 പ്രസംഗങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ഇതുപോലത്തെ അടിപൊളി പ്രസംഗങ്ങളും പാട്ടുകളും പോസ്റ്റേഴ്സും ക്വിസുകളൊക്കെ നിങ്ങൾക്ക് നേരത്തെ ലഭിക്കാൻ വേണ്ടിയിട്ട് ആർ ജെ പാരഡൈസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം. ജൂലൈ 5 ബഷീർ ദിനം. നമുക്കെല്ലാവർക്കും അറിയാം, ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ എന്ന കഥാകൃത്തിൻ്റെ, അതല്ലെങ്കിൽ നോവലിസ്റ്റിൻ്റെ ചരമദിനം. 1982 ഇന്ത്യാ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ഏറ്റവുമധികം വായിക്കപ്പെട്ട എഴുത്തുകാരിലൊരാൾ എന്നും അദ്ദേഹം വിശേഷിക്കപ്പെട്ടു. ജനകീയനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. എല്ലാവർക്കും ബഷീർ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. 1908 ജനുവരി 21 തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ച ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനം ആണ് ജൂലൈ 5. ജൂലൈ 5 നാം ബഷീർ ദിനമായി ആചരിക്കുന്നത്. ബഷീറിൻ്റെ പിതാവാണ് കായ് അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ഇവരുടെ 6 മക്കളിൽ മൂത്തയാൾ ആയിരുന്നു ബഷീർ. രസകരവും സാഹസികവും ആയിരുന്നു ബഷീറിൻ്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് 5 ക്ലാസ്സിൽ പഠിക്കുന്ന സമയം കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഒരുപാട് പരിശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ ആയി മാറി. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ജൂലൈ 5 പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ കൂട്ടുകാരെ? അതെ, ജൂലൈ 5 നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയും ആയിരുന്ന ബേപ്പൂർ സുൽത്താൻ്റെ ചരമദിനം. ആരാണ് ബേപ്പൂർ സുൽത്താൻ എന്ന് നിങ്ങൾക്ക് അറിയുമോ? 1908 ജനുവരി 21 കായ് അബ്ദുറഹ്മാനിൻ്റെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായി ജനിച്ച വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത്. ജനങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പ്രേമലേഖനം, ബാല്യകാലസഖി, ആനവാരിയും പൊൻകുരിശും, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ഇവയൊക്കെ ബഷീറിൻ്റെ കൃതികളിലെ പ്രധാനപ്പെട്ട ചിലതു മാത്രം. 1994 ജൂലൈ 5 കോഴിക്കോട് ബേപ്പൂരിൽ വെച്ച് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന് 86 വയസ്സായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബേപ്പൂർ സുൽത്താനുമായി ബന്ധപ്പെട്ട ഈ 3 പ്രസംഗങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളോട് വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതിന് നല്ല മികച്ചൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.